അദ്ദർസുസ്സാനി കമീസ്വി എൻ്റെ നീളക്കുപ്പായം. ഹാദാ കിതാബി ഇത് എൻ്റെ പുസ്തകമാണ്. ഹാദാ ഖലമി ഇത് എൻ്റെ പേനയാണ്. ഹാദാ ജവ്വാലി ഇത് എൻ്റെ മൊബൈൽ ഫോണാണ്. ഹാദാ ദൽവി ഇത് എൻ്റെ ബക്കറ്റാണ്. അന ദാരിസ്വുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അന തിൽമീദുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. ഇവ രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. അദ്ഖിൽ അന ഫി അവ്വലിൽ കലിമാത്തി കലിമത്തുകളുടെ ആദ്യത്തിൽ അന പ്രവേശിപ്പിക്കുക. അന ഡാഷ് ദാരിസ്വുൻ ഇവിടെ ചേർക്കേണ്ടത് അന എന്നാണ്. അന എന്നതിൻ്റെ അർത്ഥം ഞാൻ എന്നാണ്. അന ദാരിസ്വുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അന തിൽമീദുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. ഈ രണ്ട് സ്ഥലത്തും ചേർക്കേണ്ടത് അന എന്നാണ്. അദ്ഖിൽ യാ ഫി ആഖിറിൽ കലിമാത്തി കലിമത്തിൻ്റെ കലിമത്തുകളുടെ അവസാനം യാ പ്രവേശിപ്പിക്കുക. ആദ്യം കാണുന്നത് യാ ആണ്. യാ എന്നതിൻ്റെ അർത്ഥം എൻ്റെ എന്നാണ്. എൻ്റെ എന്നാണ് അർത്ഥം യാ എൻ്റേത്. കിതാബി കലമി കമീസി നഅലി ഇവിടെ ഡാഷാണ് കാണുന്നത്. അവസാനം ചേർക്കേണ്ടത് യാ ആണ്. യാ ചേരുമ്പോൾ അർത്ഥം വരുന്നത് എൻ്റെ എന്നാണ്. ഉദാഹരണമായിട്ട് കിതാബി എൻ്റെ കിതാബ്, കലമി എൻ്റെ പേന, കമീസ്വി എൻ്റെ നീളക്കുപ്പായം, നഅലി എൻ്റെ ചെരുപ്പ്. ഇവിടെ ഓരോ വാക്കിൻ്റെയും അവസാനം ചേർത്തത് യാ ആണ്. യാ ചേരുമ്പോൾ എൻ്റെ എന്ന് അർത്ഥം വരും. കിതാബുൻ എന്നതിൽ അവസാനം യാ ചേരുമ്പോൾ കിതാബി എൻ്റെ പുസ്തകം. നഖ്റഉ മഅൽ ഇഷാറത്തി ആംഗ്യത്തോടുകൂടെ നമുക്ക് വായിക്കാം. അന മുസ്ലിമുൻ ഞാൻ മുസ്ലിം പുരുഷനാണ്. അന മുസ്ലിമത്തുൻ ഞാൻ മുസ്ലിം സ്ത്രീയാണ്. അല്ലാഹു റബ്ബി അല്ലാഹു എൻ്റെ രക്ഷിതാവാണ്. മുഹമ്മദുൻ നബിയെ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രവാചകനാണ്. ഹാദാ അംഫി ഇത് എൻ്റെ മൂക്കാണ്. ഹാദാ ളുഫ്രി ഇത് എൻ്റെ നഖമാണ്. ഹാദാ ഉനുഖി ഇത് എൻ്റെ കഴുത്താണ്. ഹാദാ ലിസാനി ഇത് എൻ്റെ നാവാണ്. ഇനി താഴെയായി ഹാദാ എന്നും അഞ്ച് വാക്കുകളും കാണാം. അതിൻ്റെ അർത്ഥങ്ങൾ പറയാം. ഹാദാ ളുഫ്രി ഇത് എൻ്റെ നഖമാണ്. ഹാദാ റസി ഇത് എൻ്റെ ശിരസ്സാണ് അല്ലെങ്കിൽ തലയാണ്. ഹാദാ മിന്ദീലി ഇത് എൻ്റെ ടവലാണ്. ഹാദാ അംഫി ഇത് എൻ്റെ മൂക്കാണ്. ഹാദാ ഇസാരി ഇത് എൻ്റെ അരയുടുപ്പാണ്. ശേഷം കാണുന്ന വൈറ്റ് സ്ഥലത്തേക്കാണ് ഇത് നമ്മൾ എടുത്തെഴുതേണ്ടത്. ഹാദാ ചേർത്തുകൊണ്ടാണ് എഴുതേണ്ടത്. ഹാദാ ളുഫ്രി, ഹാദാ റസി, ഹാദാ മിന്ദീലി, ഹാദാ അംഫി, ഹാദാ ഇസാരി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാദാ എന്നതിൻ്റെ അർത്ഥം ഇത് എന്നാണ്. അവസാനം യാ ചേരുമ്പോൾ എൻ്റെ എന്ന് അർത്ഥം വരുന്നതാണ്.